നമസ്കാരം. കേരളത്തിൽ ഏറ്റവുമധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള യൂട്യൂബർ, അത് മറുനാടൻ മലയാളി എന്ന യൂട്യൂബറായ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായ സജൻ ഷ്കാരിയ ആയിരിക്കും. സജൻ ഷ്കാരിയയ്ക്കെതിരെ നിരവധി സ്റ്റേഷനുകളിൽ നിരവധി വകുപ്പുകളിൽ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തി നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട് എന്നും അത് പിണറായി സർക്കാരിൻ്റെ പകപോക്കലാണ് എന്നും സജൻ ഷ്കാരിയ എന്ന യൂട്യൂബർ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. കളമശ്ശേരി സ്ഫോടനമുണ്ടായതിന് പിന്നാലെ ചെയ്ത വീഡിയോകളുമായി ബന്ധപ്പെട്ട് സജൻ ഷ്കാരിയയ്ക്കെതിരെ വീണ്ടും പോലീസ് ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തി കേസെടുത്തിരിക്കുകയാണ്. 153A അടക്കമുള്ള വകുപ്പുകളാണ് ഷ്കാരിയയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇയാളെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് PV അൻവർ MLA മുന്നത്തെപ്പോലെ വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളം ചോദിക്കുന്നത്, സജൻ ഷ്കാരിയ എന്ന യൂട്യൂബറെ ഉടനെങ്ങാൻ പോലീസ് അറസ്റ്റ് ചെയ്യുമോ? അദ്ദേഹത്തെ പിണറായി സർക്കാരിൻ്റെ പകപോക്കലിൻ്റെ ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് ഭേദ്യം ചെയ്യുകയോ ജയിലിലിട്ട് പണി കൊടുക്കുകയോ ചെയ്യുമോ? ഇതാണ് കേരളത്തിൽ ഇപ്പോൾ പൊതുവിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നൊരു ചോദ്യം. ഈ ചോദ്യം ഉയർത്തിവിടുന്നത് മറ്റാരുമല്ല, അത് സജൻ ഷ്കാരിയ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുകളിലൂടെ അദ്ദേഹം തന്നെ നിരന്തരമായി ചോദിക്കുകയാണ്, എന്നെ അറസ്റ്റ് ചെയ്യുമോ, എനിക്കിട്ട് പണി തരുമോ, എന്നെ ഇല്ലാതാക്കുമോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ നിരന്തരമായി ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനൽ വ്യൂവേഴ്സ് അടിയിൽ വന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്യുകയാണ്, സജൻ ഷ്കാരിയയെ അറസ്റ്റ് ചെയ്യുമോ, പിണറായി സർക്കാർ പകപോക്കുമോ എന്നൊക്കെ. എന്തായാലും പോലീസ് സജൻ ഷ്കാരിയയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന് സജൻ ഷ്കാരിയയ്ക്കെതിരെ നിരന്തരമായി നിലപാടെടുക്കുന്ന PV അൻവർ തന്നെ തൻ്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കളമശ്ശേരി സംഭവവുമായി ബന്ധപ്പെട്ട്, സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സജൻ ഷ്കാരിയയ്ക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി, 153A അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, സജൻ ഷ്കാരിയ അവകാശപ്പെടുന്നത് ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിച്ചതുകൊണ്ടാണ് എനിക്കെതിരെ കേസെടുത്തത് എന്നാണ്. അനിൽ ആന്റണിയും അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അതുകൊണ്ടല്ല സജൻ ഷ്കാരിയയ്ക്കെതിരെ കേസെടുത്തത്. സജൻ ഷ്കാരിയയ്ക്കെതിരെ കേസെടുത്തത് വ്യാജ പ്രചാരണം നടത്തിയതിനാണ്. അതായത് വിഡ്ഢിത്തരം, മണ്ടത്തരം, ഹിമാലയൻ ബ്ലണ്ടർ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സജൻ ഷ്കാരിയയ്ക്കെതിരെ കേസെടുത്തത്. അദ്ദേഹം പറഞ്ഞത് ഇത് ഇസ്രായേലിനെതിരെയിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണോ യഹോവയുടെ സാക്ഷികളുടെ ഈ ഒരു വേദിയിൽ സ്ഫോടനമുണ്ടാക്കിയത്, അത് ഈ പറയുന്ന ഇസ്രായേലിനോടുള്ള വിരോധത്തിൻ്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണോ ഈ സ്ഫോടനം നടത്തിയത്, അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ എവിടെയോ കിടക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിയൊക്കെ ഇതിലേക്ക് വലിച്ചിട്ടിട്ട്, അതായത് സജൻ ഷ്കാരിയയുടെ വിഡ്ഢിത്തരങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന വിദ്വേഷ പ്രചാരണവും ഒക്കെ അതിനെതിരെ സംസാരിക്കുന്ന ഒരാളായിരുന്നു റിജിൽ മാക്കുറ്റി. അപ്പോൾ റിജിൽ മാക്കുറ്റിയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്നെ എതിർക്കുന്നവരൊക്കെ ഈ സ്ഫോടനം നടത്തിയ ആളുകളാണ്, ഇവരൊക്കെ ഹമാസിൻ്റെ ആളുകളാണ്, എന്നെ പോലീസ് കേസെടുത്തത് ഹമാസിൻ്റെ ഭീകരവാദം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പലതും പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും ആക്ച്വലായിട്ടുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ NIA കേന്ദ്ര ഏജൻസികളോ കേരള പോലീസോ ഈ കേസ് അന്വേഷിക്കുന്ന ആരുമോ എന്തിന് ഈ ഇരകളാക്കപ്പെട്ട യഹോവയുടെ സാക്ഷികളിലെ അംഗങ്ങൾ പോലും ഞങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാണ്, അതിലുള്ള പകയാണ് ഞങ്ങളെ പൊട്ടിക്കാൻ കാരണമെന്ന് പറയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ആർക്കും ലഭിക്കാത്ത സാഹചര്യത്തിൽ കേരളം മുഴുവൻ ആശങ്കയോടെ നെഞ്ചിടിപ്പോടെ ദൈവമേ ഞങ്ങളുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അലമുറയിടുന്ന സമയത്ത്, ആശുപത്രിയിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിനിടയിലൂടെ വർഗീയതയും വിദ്വേഷവും ഒക്കെ കുത്തിക്കയറ്റിക്കൊണ്ട് ദാ ഈ പ്രശ്നം ഇതാണ്, ഏത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാണ് യഹോവയുടെ സാക്ഷികൾ, അതുകൊണ്ട് ഹമാസിൻ്റെ ആളുകൾ ഇവിടെ വന്ന് പണിയൊപ്പിച്ചതാണ് എന്ന കഥ അടിച്ചു വിട്ടത് ഈ സജൻ ഷ്കാരിയ. അത് തെറ്റാണെന്നും മണ്ടത്തരമാണെന്നും ഭൂലോക ഉടായ്പു വാർത്തയാണെന്നും തനിക്ക് തന്നെ ബോധ്യം വന്നതുകൊണ്ടാണ് സജൻ ഷ്കാരിയ അത് ഡിലീറ്റ് ചെയ്തത്. പക്ഷേ ആ വീഡിയോ അപ്പോഴേക്കും PV അൻവറിൻ്റെ ടീം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. PV ആളുകൾ അത് PV അൻവറിൻ്റെ പോസ്റ്റിൽ തന്നെ ഇട്ടു. വിദ്വേഷമാണ്, വർഗീയതയാണ് വിളമ്പുന്നത് സജൻ ഷ്കാരിയ, അതുകൊണ്ട് ഈ ഷ്കാരിയയെ അറസ്റ്റ് ചെയ്യണം, ഇയാൾ ഭയങ്കര പ്രശ്നക്കാരനാണെന്നൊക്കെ പറഞ്ഞ് എന്നത്തെയും പോലെ PV അൻവർ ഒരു വലിയ നെടുനീളൻ പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ, ഏറ്റവും അടിയിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ നാട്ടിലെ ക്രിസ്ത്യൻ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ വെറുപ്പിൻ്റെ വിത്തുകൾ വിതച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഇയാളുടെ ഇന്നത്തെ വ്യാജ പ്രചാരണത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും പച്ചയ്ക്ക് വർഗീയത പറയാൻ ഇയാൾക്ക് ധൈര്യം പകർന്നത് ഇവിടുത്തെ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയാണെന്ന് ഈ സാഹചര്യത്തിൽ പറയാതെ വയ്യ. എന്നാലോചിച്ച് നോക്കുക, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു MLA ആയിട്ടുള്ള PV അൻവർ തന്നെ പറയുകയാണ് പോലീസിലെ ഉന്നതർ ഇദ്ദേഹത്തെ, അതായത് സജൻ ഷ്കാരിയയെ പിന്തുണയ്ക്കുന്നു എന്ന്. അതായത് സജൻ ഷ്കാരിയായ ഒരു പുല്ലും ചെയ്യാൻ തന്നെ കൊണ്ട് കഴിയില്ല, വെറുതെ പരാതി കൊടുക്കാം, കേസെടുപ്പിക്കാം, കുറേ വാർത്തകൾ അടിക്കാം എന്നതല്ലാതെ അതിനപ്പുറം
നേരത്തെ താൻ ഉദ്ദേശിച്ചതുപോലൊന്നും നടന്നില്ല, ഇനി ഒട്ട് അത് നടക്കാൻ സാധ്യതയുമില്ല എന്ന മട്ടിലാണ് സജംഷ് കാരിയായെ കുറിച്ച് പി വി അൻവർ പോസ്റ്റ് ഇടുന്നത്. ഈ പോസ്റ്റ് വന്നു, അതിന് പിന്നാലെ പരാതി വന്നു. കുമരക സ്റ്റേഷനിൽ ആദ്യത്തെ കേസ് സജംഷ് കാരിയായ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം കാരിയയ്ക്ക് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഒളിവിൽ പോയിട്ടുണ്ടാകും, അദ്ദേഹം സ്റ്റുഡിയോയിൽ ഇരുന്നല്ല ഇപ്പോൾ വാർത്ത വായിക്കുന്നത്. അദ്ദേഹം മറ്റേതോ കേന്ദ്രത്തിൽ മൊബൈലിൻ്റെ സഹായത്തോടു കൂടിയാണ് വാർത്ത വായിക്കുന്നത്, ഒരു ക്രോമയൊക്കെ അടിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ, സജംഷ് കാരിയായുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത്, പക്ഷേ കാരിയ വീഡിയോ നിർത്തിയിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ പറയുന്നു, എന്നെ പൊക്കാൻ പോലീസ് വരുന്നു, ഹമാസ് ഭീകരവാദികളാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെ പോലീസ് പൊക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അത് ശുദ്ധ നുണയാണ്, അസംബന്ധമാണ്, വ്യാജ പ്രചാരണമാണ്. എങ്കിലും കേരള പോലീസിനെയും പിണറായിയെയും പി വി അൻവറിനെയൊക്കെ വെല്ലുവിളിക്കാൻ, അതായത് നുണ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് അവസാനം പണി കിട്ടുമെന്ന് മനസ്സിലാക്കി അത് മുക്കണ്ടി വന്ന ഗതികേടിലാണെങ്കിലും സജംഷ് കാരിയ അതൊന്നും പറയുന്നില്ല. അദ്ദേഹം, ഞാൻ വലിയ സംഭവമാണ്, ഇതിങ്ങനെയാണ്, മറ്റേതാണ് മറച്ചതാണ്, ഞാൻ ഹമാസിനെ എതിർത്തത് കൊണ്ടാണ് പിണറായി സർക്കാർ എനിക്കെതിരെ കേസ് കൊടുക്കുന്നതെന്ന ശുദ്ധ മണ്ടത്തരം പറഞ്ഞ് ഈ വ്യൂവേഴ്സിനെ പൊട്ടന്മാരാക്കുകയാണ്. പക്ഷേ അവിടെയും ഈ സജംഷ് കാരിയായിക്കുള്ള ഒരു കാരിയയ്ക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പോലീസ് കാരിയായെ പൊക്കാനുള്ള ഒരു സാധ്യതയുമില്ല, അല്ലെങ്കിൽ കാരിയയെ പൊക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള കാരണം അദ്ദേഹത്തിന് ഉന്നതമായ ബന്ധങ്ങളുണ്ട് എന്നാണ് പി വി അൻവർ തന്നെ പറയുന്നത്. അപ്പോൾ ഈ പരാതി കൊടുത്ത് സജംഷ് കാരിയായിക്കെതിരെ പോരാട്ടം രൂക്ഷമാക്കിയ പി വി അൻവർ തന്നെ സമ്മതിക്കുന്നു പോലീസിനുള്ളിൽ കാരിയായിക്ക് ഉന്നത ബന്ധങ്ങളുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ ഉന്നത ബന്ധങ്ങൾ ഉണ്ട് കാരിയായിക്ക് എന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ പി വി അൻവർ തന്നെ അത് വ്യക്തമായി പറയുമ്പോൾ, കാരിയ അകത്തു പോകുമെന്നും കാരിയയെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും കാരിയയുടെ സ്ഥാപനം ഉടൻ അങ്ങ് ഇല്ലാതാകുമെന്നും ഒക്കെ സ്വപ്നം കാണുന്നവരെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നിങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും. ഇത് പലതരത്തിലുള്ള ഒത്തുതീർപ്പുകളുടെയും സെറ്റിൽമെൻറ്റിൻ്റെയും ഒക്കെ കാലമാണ്. ഇപ്പോൾ കാരിയയ്ക്ക് അനുകൂലമായ ചില പോലീസുകാർ, ഇപ്പോൾ സർക്കാർ കാരിയയെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കാരിയയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നടപ്പാക്കേണ്ടത് പോലീസുകാരാണ്. ഈ പോലീസുകാർക്കുള്ളിൽ ഉന്നത ബന്ധങ്ങൾ കാരിയയ്ക്കുണ്ടെങ്കിൽ എന്തിൻ്റെയെങ്കിലും പേരില്ല, ചിലപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പണം പറഞ്ഞിട്ടായിരിക്കാം, എന്തായാലും ഈ പോലീസുകാർക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ നടപടികളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കാരിയയ്ക്ക് സാധിക്കും. അപ്പോൾ കാരിയ അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാരിയ തൻ്റെ ചാനലിലൂടെ വന്നവരെയൊക്കെ വെല്ലുവിളിക്കുന്നു, താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതായത് ഒരാളും കണ്ടെത്താത്ത ഇസ്രായേലിൻ്റെ ബന്ധമൊക്കെ ഇതിലേക്ക് വലിച്ചിട്ടിട്ട് നാട് കത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ഹമാസിനെ ഭീകരവാദികളെന്ന് വിളിച്ചതുകൊണ്ടാണ് എനിക്കെതിരെ കേസ് വന്നത് എന്ന ശുദ്ധ നുണ കാരിയ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതും തൻ്റെ ചാനലിലൂടെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് ഗുരുതരമായ വകുപ്പിൽ കേസ് കിടക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാനുള്ളൊരു സ്പേസ് അദ്ദേഹത്തിന് ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ കാരിയ ഇപ്പോൾ അറസ്റ്റിലാകും, അദ്ദേഹത്തെ അങ്ങോട്ട് കേരള പോലീസ് തീർത്ത് കളയും, അല്ലെങ്കിൽ നിയമം നടപ്പാക്കുമെന്നൊക്കെ കരുതിയിരുന്നാൽ ആ ഇരിപ്പ് അങ്ങനെ ഒരിക്കലുണ്ടാവുള്ളൂ. പി വി അൻവർ പോലും ഒരിക്കൽ ഇറങ്ങി തിരിച്ചിട്ട് കുറച്ചൊക്കെ വിജയിച്ചെങ്കിലും പൂർണ്ണമായി വിജയിക്കാതെ പിന്മാറിയതാണ്. അതുകൊണ്ട് സജംഷ് കാരിയയ്ക്ക് ഒന്നും സംഭവിക്കാനുള്ള സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.